എല്ലാവർക്കും സാനീസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ട്രഡീഷണൽ റെസിപ്പിയായ ഉണക്കലരി വറ്റിക്കുന്നതാണ് ചെയ്യുന്നത്. ഉണക്കലരി വറ്റിച്ച വാഴയിലയിൽ വിളമ്പുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത ബെല്ലൈക്കണും മുകളും പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ റെസിപ്പിയും നിങ്ങൾക്ക് ഇൻറ്റിമേഷൻ കിട്ടുന്നതായിരിക്കും. നെല്ല് ഉണക്കി കുത്തുന്നതാണ് ഉണക്കലരി, പുഴുങ്ങി കുത്തുന്ന പുഴുക്കലരി. ഇത് ഉണക്കലരിയാണ്, അറിയാത്തവർക്ക് വേണ്ടി പറയുന്നതാണ്. 2 ഗ്ലാസ് ഉണക്കലരി 200 ഗ്രാം വരും. നമ്മൾ സാധാരണ പായസത്തിനൊക്കെ എടുക്കുന്ന ഉണക്കലരി ഇല്ലേ, അതുതന്നെയാണിത്. നന്നായി കഴുകിയെടുക്കുക. അതിനുശേഷം ഒരു ഉരുളിയിൽ വെക്കുന്നതാണ് നല്ലത്. ഞാൻ പെട്ടെന്ന് വേവുന്നതിന് വേണ്ടി കുക്കറാണ് വെച്ചിരിക്കുന്നത്. ഏത് ഗ്ലാസ്സിലാണോ അരി എടുത്ത് അതേ ഗ്ലാസ്സിൽ തന്നെ 2 ഗ്ലാസ് അരിക്ക് 7 ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളച്ച് വരുമ്പോൾ കഴുകി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കുക. ഒരു സ്റ്റീം കേട്ടാൽ മതി, കൂടുതൽ വെന്ത് പോകരുത്. ഒരു സ്റ്റീം കേട്ട് കഴിഞ്ഞു എന്തായെന്ന് നോക്കാം. ഉണക്കലരി നന്നായി പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ചെറിയ തേങ്ങ, തേങ്ങ കൂടുതൽ ചേർക്കുന്നതിനാണ്, 1 ടീസ്പൂൺ നല്ല ജീരകം, രണ്ടും കൂടെ ഒന്ന് ചെറു ചൂടുവെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്താൽ മതി. തേങ്ങയുടെ പാലൊക്കെ ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. സ്റ്റൗ ഓണാക്കിയിട്ട് തേങ്ങയുടെ പച്ചമണം പോകുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. മിക്സ് ചെയ്താൽ മതി. ഉണക്കലരി വറ്റിച്ചത് റെഡിയായിട്ടുണ്ട്. ഇലയിലേക്ക് വിളമ്പാം. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അച്ചാറ് വേണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ കടുമാങ്ങ അച്ചാറാണ് വിളമ്പുന്നത്, ഏതെങ്കിലും അച്ചാർ മതി. ഇനി ഒരു പാത്രത്തിലേക്കും കൂടെ വിളമ്പാം. ചൂടാറുമ്പോൾ കട്ട് ചെയ്തെടുക്കാം. ഇനി പാത്രത്തിൽ വെച്ചത് ചൂടാറി, പ്ലേറ്റിലേക്ക് മാറ്റാം. കട്ട് ചെയ്ത് പീസായിട്ടെടുക്കാം. നാട്ടിൻപുറത്തൊക്കെ പുതിയ കിണറ് കുഴിക്കുമ്പോൾ ആദ്യമായിട്ട് നല്ല വെള്ളം കിട്ടുമ്പോൾ അത് വെച്ച് ഉണക്കലരി വറ്റിച്ച് നേർച്ചയായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇതുപോലെ പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. വേണമെങ്കിൽ പപ്പടവും കൂടെ വിളമ്പാം. ഹസ്ബൻഡിന് കൊടുക്കാം, എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. നല്ല ടേസ്റ്റില്ലേ? ഉണക്കലരി വറ്റിച്ച് എന്നെ പറ്റിച്ചു എന്നാണ് കരുതിയത്, പക്ഷേ നല്ല ടേസ്റ്റുണ്ട്. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ട്രൈ ചെയ്യുക, കമൻറ്റുകളൊക്കെ അറിയിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത ഡിഷുമായിട്ട് വരുന്നവരെ ബൈ.